പോവാനുള്ള ഉദ്ദേശം ഉണ്ടോ? ഞാൻ പഠിപ്പിച്ചു കൊടുത്തൊന്നല്ലേട്ടാ, കൈമാറിപ്പോയി. വൃത്തിയിട്ടത് കുളിക്കണ്ടടക്ക. ഇനി അവനാണോ? ആ നീയെപ്പെത്തി? ആ ഞാൻ 10 മിനിറ്റ് ആയി വന്നിട്ട്. ആ മാരണത്തിന് എവിടെ കൊണ്ടേ കളഞ്ഞേ? ഓ ഒന്നും പറയണ്ട. ഇവിടുന്ന് നേരെ ഇറങ്ങിയപ്പോഴാണ് ചെട്ടിക്കാട് പള്ളി പെരുന്നാൾ എന്ന് കേട്ടത്. ജെട്ടിന്ന് ബോട്ടും പിടിച്ച് ചെട്ടിക്കാട് പള്ളി ചെന്ന് ഇറങ്ങിയപ്പോ ജന സമുദ്രം. ഞാൻ ആംഗ്യ ഭാഷയില് ഈ കുക്കു കുർബാന കാണിച്ചിരാന്ന് പറഞ്ഞ് ജനങ്ങളുടെ ഇടയിലേക്ക് കയറ്റി വിട്ട് ഞാൻ ഇങ്ങോട്ട് മുങ്ങി. ഈ ശാപമൊക്കെ ഞാൻ എവിടെ കൊണ്ടേ കയറ്റി വെക്കുവേണ്ടി ഈശ്വര. പിന്നെ മാതാവിന്റെ അടുത്താണല്ലോ കൊണ്ട് എത്തിച്ചെന്നുള്ള സമാധാനത്തിൽ പല്ലിന്റെ ഇടയും കുത്തിയിരിക്കുന്നു. ഈ ഇറച്ചി ഇന്നാ പല്ലിന്റെ ഇട കയറും. നീ എവിടെ നിന്ന് ഇറച്ചി? അല്ല ഇറച്ചി തിന്നാ പല്ലിന്റെ ഇട കയറുന്നു പറഞ്ഞതാ. ഞാനൊന്നും തിന്നില്ലേ, ഇനി അത് കുത്തി കുത്തി ചോദിക്കും. കുത്തണില്ല ഡമോ. നീ വല്ലതും കഴിച്ചാ? ദേനാ ബ്രെഡും പഴവും. ബ്രെഡും പഴവും അതൊക്കെ ഗ്യാസാണ്. ഗ്യാസാ? അപ്പൊ പിന്നെ ഇത് വേണ്ടായിരിക്കുമല്ലോ. അത് വേണ്ടാന്ന് പറയോ? ഇത് ഗ്യാസിന് നല്ലതാ. അതിന്റെ മുക്കാൽ ഭാഗം എനിക്കാട്ടോ. സംഗതി നീ എന്നെ വഴക്ക് പറയുമെങ്കിലും നിനക്കെന്നോട് സ്നേഹമുണ്ട്. സ്നേഹം കൊണ്ടൊന്നല്ല, ആ ജന്തുവിനെ കൊണ്ടേ കളഞ്ഞതിലുള്ള സന്തോഷത്തിനാ. കുപ്പി കൊണ്ട് പോകോ പിശാചി. ഗുഡ് മോർണിംഗ് സാർ. അത് സാറിനെ കണ്ട് പേടിച്ച് മൂത്രം പോയതാ. മൂത്രത്തി കല്ലെന്ന് കേട്ടിട്ടുണ്ട്. എന്താടാ ചില്ലി? ഒരു കുപ്പി പൊട്ടിയതാ സാറേ. കുപ്പിയാ? അത് നാളത്തേക്ക് മൂത്രം ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ കുപ്പി എടുത്ത് വെച്ചതാ. അപ്പളാ സാറിങ്ങൾ തട്ടിയിട്ട് കുപ്പി ഇങ്ങനെ പോയി. ശരിയാ സാറേ, അവന് ഈ മൂത്രത്തില് കുരുമുളകിന്റെ അസുഖം ഉണ്ടേ. കുരുമുളക അല്ല, ഉപ്പിന്റെ അസുഖം ഉണ്ടേ. അതെ, ഇന്ദുപ്പിന്റെ. എവിടാ നിന്റെ പെങ്ങള്? പെങ്ങളാ? ആ നിന്റെ സിസ്റ്ററെ. അവള് ഉറങ്ങിയല്ല. എന്താടാ ഒരു ചേർച്ചയില്ലായ്മ? അത് ഞങ്ങളുടെ ജാതകത്തിന്റെ സാറേ. ജാതക അല്ല, ശബ്ദത്തിന്റെ മഞ്ഞിന്റെ. അതുകൊണ്ട് ശബ്ദമൊന്നും മിണ്ടല്ല നമ്മള്. കോൺസ്റ്റബിളെ. പെങ്ങളെ എന്ന് ഇവനാ തെണ്ടി. തലക്ക് വെളിവില്ലാത്ത ഒരേ ഒരു പെങ്ങളല്ലാടാ നിനക്കുള്ളു. നിന്നെ നമ്മുടെ വയറ്റിൽ തന്നെയല്ലാടാ ഇവിടെ ജനിച്ചത്. ഒരു സഹോദരി ഇല്ലാത്ത ദുഃഖം അനുഭവിക്കുന്നവനാണടാ ഞാൻ. ഇവിടെ പാലാരുവട്ടത്തെ പെരുവഴിയിൽ വെച്ച് കണ്ടപ്പോൾ എന്റെ ചങ്കാടാ കലങ്ങിയത്. ഈ നിഷ്കളങ്കമായ മുഖത്തേക്കൊന്ന് നോക്കടാ ഈശ്വര, എന്തൊരു ചൈതന്യം. മോള് അവിടെ പോയി ചാച്ചിക്കോ, ഉറങ്ങിക്കോ. വേണ്ട മോളെ, ചായയും ബജ്ജി ഒന്നും ഇപ്പൊ വേണ്ട. ഡാടാ, ഇനി സ്റ്റെപ്പ് വിട്ടോള് പുറത്തിറങ്ങിയ അകത്താകുന്ന നിങ്ങൾ രണ്ടുപേരും ആയിരിക്കും. ചമ്മന്തി ആയിക്കളെ ഞാൻ. ആ ഞാൻ ഡെയിലി വന്ന് ചെക്ക് ചെയ്യുന്ന ഓർത്തോ. വേറെ ജോലി ഇല്ലേ? എന്തേ അല്ല പറഞ്ഞ? അല്ല ഞങ്ങൾ വേറെ ജോലിക്കും പോണ്ട് ഇവിടെ ഇരുന്നോളാന്ന് പറഞ്ഞു. ഞാൻ പേരിച്ച് എന്നെ എന്തെങ്കിലും തെറി പറഞ്ഞായിരിക്കുന്നു. നീ ചെട്ടിക്കാട് കുർബാന അണിക്കാൻ കൊണ്ടു വേലടാ. പാലാരിവട്ടത്തേക്ക് ഇവിടുന്ന് വേറെ 10 രൂപയുള്ളൂ. എടുക്കണല്ലേ 90 രൂപ. പാലാരിവട്ടത്തേക്ക് ഇവിടുന്ന് 8 രൂപയുള്ള, ബാക്കി 92 രൂപയാ തിന്നു. കൊല്ലും ഞാൻ ഇന്ന് അവളെ. എടാ വേണ്ടടാ, കൊറേ ദിവസായി ഇത് തന്നെ. ഇങ്ങനെ തല്ലരുത്, ഇങ്ങനെ തല്ലരുതെന്ന് ഞാൻ അവളോട് ഏത് ഭാഷ പറയാനാ? ഓ അമ്മേ, അമൃതാഞ്ജനുണ്ട് വേണ, കയ്യില് വെച്ചു ആവശ്യം വരും. പാവം, എന്താ ഇതിന്റെ എവിടെയൊക്കെയാണോ പഞ്ചു? ആ അതൊന്നും. ആ നീ എന്തായി കാണിക്കണേ? കണ്ടൂടെ ഇങ്ങനൊന്നല്ല പഞ്ചർ നോക്കുന്നത്. ഈ ട്യൂബ് എടുത്ത് വെള്ളത്തിൽ താഴ്ത്താ, അപ്പൊ ഇങ്ങനെ കൊമളകൾ വരും, അവിടെ പഞ്ചർ ഉണ്ടാവും. ഒരു ഇരിക്കൽ എടുത്തോണ്ട് കുത്തുക. പഞ്ചർ കണ്ടുപിടിക്കാൻ എന്നെ പഠിപ്പിക്കൊന്നും വേണ്ട, എനിക്കറിയാട്ടാ. ബസ് മുതലോട് തർക്കുത്തരം പറഞ്ഞിട്ട് ബാക്കി പറയടാ. എന്താ കൃഷ്ണട്ടാ? കൈമൾ സാർ വന്നിട്ടുണ്ട്. എവിടെ? പണി കഴിഞ്ഞ് വണ്ടി ഇന്ന് കാണിക്കാമെന്നല്ലേ പറഞ്ഞിരുന്നത്? അത് ഇപ്പൊ എന്ത് ചെയ്യും? തൽക്കാലം വണ്ടി അയാളെ കണ്ണിപ്പെടണ്ട, എങ്ങോട്ടെങ്കിലും മാറ്റ്. ഞാൻ എന്തെങ്കിലും അവരാ പറഞ്ഞ അയാളെ തണുപ്പിച്ചു വിട്ടോളാം. ചെല്ല് സുന്ദരാ. എന്താണത് മുൾക്കിരീടം? ആ ഇതിപ്പോ എനിക്ക് മുൾക്കിരീടം പോലെയാണ്. മൊയിലാളിയല്ലേ പറഞ്ഞത് പഞ്ചറുള്ള സ്ഥലത്തേക്ക് ഇരുക്കിൽ ഊത്തി കയറ്റി വെക്കാൻ. ഇത് മുഴുവൻ പഞ്ചറാ. ഇത് പഞ്ചറൊട്ടിക്കണ കാശുണ്ടെങ്കിൽ 3 പുതിയ ട്യൂബ് വാങ്ങാം. അല്ല ഈ കടയിലെ കാശ് ആര് കൊടുക്കും? കടയിലോ എന്തിന്റെ? അവിടെ നിന്ന് ഫുൾ ചൂല് വാങ്ങിച്ചിട്ടാണ് ഇതിന്റെ അകത്ത് ഇരിക്കലി പണ്ടറങ്ങി കുത്തിക്കയറ്റി വെച്ചത്. ഓ ഈ മുടിഞ്ഞവൻ കൈവച്ച കാശാ ചൂലേ. ഒന്നുകൂടെ വേണോ? ഓടോ വാട. എത്ര നാളിങ്ങനെ പാത്തും പതിങ്ങി നടക്കേണ്ടി വരും എന്ന് എൻ്റെ പേടി.
എന്താ പുറപ്പാട്? ആത്മഹത്യാണ്. മുഖം കഴുകാനാവല്ലേ ഇനി. എടാ അവള് ചാടി, അപ്പൊ ആത്മഹത്യ തന്നെ. രക്ഷപ്പെട്ടു, അങ്ങനെയെങ്കിലും ഒന്ന് ഒഴിവായി കിട്ടുമല്ലോ. അവള് ചത്ത വീരപ്പ കുറിപ്പ് നമ്മളെ വെറുതെ വിടും. അപ്പൊ രക്ഷിക്കണം, വാ. അവളെ കാണുന്നില്ല, ഉലുവാലാകൂ. നീ ചാട്. എനിക്ക് നീന്താൻ അറിയില്ല. എനിക്ക് നീന്താൻ അറിയില്ല. അപ്പൊ പിന്നെ എന്ത്? നീന്താൻ അറിയുന്ന ആരെങ്കിലും ഞാൻ വിളിച്ചോണ്ട് വരാം. ഇനി ഒന്നും നോക്കാനില്ല. നിന്റെ കൈ പിടിച്ചേ, ഒരു നിമിഷം കണ്ണടച്ച് പ്രാർത്ഥിച്ചോ, എന്നിട്ട് 1 2 3 എന്ന് ഞാൻ പറയും. അപ്പൊ ഒറ്റ ചാട്ടം. കൃഷ്ണ ഗുരുവായൂരപ്പ ഭഗവാനെ, കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന, കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ. കണ്ടു കണ്ടങ്ങിരിക്കും ജനങ്ങളെ, കണ്ടില്ലെന്ന് വരുത്തും. ഒന്ന് നിർത്ത്, ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന പിന്നെ ചാടേണ്ടി വരില്ല. 1 2 3 ആള് മാറിയതൊന്നുമല്ല, ദേഹത്തുണ്ടായിരുന്ന ചെളി കഴുകി പോയപ്പോ ഒന്ന് വെളുത്ത് തുമ്മരിയായതാ. വെള്ളം കണ്ടിട്ട് കാലം കുറെ ആയി കാണുവേ. ഓ, ഈ പുഴയെ ചാടിയ ഇത്രയും സൗന്ദര്യം കിട്ടുമെങ്കിൽ ഞാനും ഒന്ന് ചാടിയേനെ. നീ വെറുതെ ചാടിപ്പോഴ ചീത്തയാക്കണ്ട. ഓ, ഇനിയിപ്പ ഇവള് എന്റെ പെങ്ങളാന്ന് പറഞ്ഞ ആരും വിശ്വസിക്കൂല. ഓ, പൈസ 100 രൂപ. ഇസ് ഇസ് കോ ലാസ്റ്റ് ലെ കോളേജ് ലെ കോ തു ജാസ്റ്റ് ഇൻ നൗ. മനസ്സിലാകുന്ന ഭാഷ പറവച്ച. ആർതുർത്തി പാസ്ലെ ആജലു മനദന അദ്രു ഗാർഡാ ചുപത്തന വാ. എത്ര മോനെ ഇതിന്റെ വില? 100 രൂപ. 100 രൂപയോ? അത് ഇച്ചിരി കൂടുതലല്ലേ. കുറച്ച് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്ക്. മോക്കാണ് ഇത് നന്നായി ചെയ്തത്. എന്താ നീ പല്ലിന്റെ ഇടയ്ക്ക് കുത്തി നിക്കണ? പാല് കുടിച്ചിട്ട് പല്ലിന്റെ ഇടയ കയറിയതാ. ആ ബസന്തി എങ്ങാണ്ട് വീണിട്ട് പേടലി ഇടുപ്പ് ഉളുക്കി. ഞാൻ ഇത്തിരി വെള്ളം ചൂടാക്കി കൊടുത്തു, ആവി പിടിക്കാനായി. ഇടുപ്പ് ഉളുക്കിന്ന് നിനക്ക് എങ്ങനെ മനസ്സിലായി? ആ കൃഷ്ണേട്ടൻ പറഞ്ഞതാ. ഞാൻ നോക്കിട്ട് വരാം. ഇവിടെ വന്ന്. നീയല്ലേ പറഞ്ഞത് ആ കുട്ടിയുടെ പെടലി ഉളുക്കി ഇടുപ്പ് ഉളിക്കെന്നൊക്കെ പറഞ്ഞ ആവി പിടിക്കാന്ന്. അപ്പൊ നീ കേറി ചെല്ലുന്ന സമയത്ത് ശരീരത്തിന്റെ ഏത് ഭാഗത്താണ് ആവി പിടിക്കുന്നതെന്ന് അറിയാൻ പറ്റില്ല. അതുകൊണ്ട് നീ കണ്ണൊക്കെ കെട്ടിട്ട് പോയാ മതി. മിണ്ടാതിരി, ചെന്നോക്ക്. നീ നോക്കൊന്നും വേണ്ട. നീ ചെന്നിട്ട് ആംഗ്യ ഭാഷയില് മരുന്ന് വേണോ സുഖമാണോ എന്നൊക്കെ ചോദിച്ചാ മതി. ഞാൻ പോയി കൃഷ്ണന്റെ കണ്ടിട്ട്. ഏ, അതിനകത്ത് നിന്നിട്ട് കണ്ണിന്റെ കെട്ടൂരും ഞാൻ നിന്റെ എല്ലൂരും പറഞ്ഞേക്ക. പറയാൻ പറ്റാത്തടത്തൊക്കെ പൊള്ളിന്നാണ് തോന്നണത്. ആ ഒടുക്കത്തവന്റെ കെട്ട് കാരണം നോക്കാനും പറ്റണില്ല. എന്റെ എലിയെ തുറന്നു വിട്ടല്ലേടി പിശാച്. ഞാൻ തല്ലി നിക്കാനാ പറഞ്ഞത്. നിക്കാൻ